ഒളിച്ചിതറി മനസ്സും ഹൃദയവും ഫലിച്ചിരട്ടെ.
to the auspicious moment of lighting the Bhadra Deepam. $40,000 ആണ്
എന്ന് പറയാൻ വളരെയധികം സന്തോഷമുണ്ട്. ഇല്ലെ ടോണിക്കും അതേപോലെ ഡിസ്ട്രിക്ട് 318 ഇലെ 8D എല്ലാ മെമ്പേഴ്സിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിന്റെ തൊട്ട് പിന്നിലായിട്ട് സെക്കൻഡ് ടോപ്പർ ആയിട്ട് വരുന്നത് ഡിസ്ട്രിക്ട് 31 ഹോസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ രജീഷ് ടി കെ ആണ്. അദ്ദേഹം 106,236 $ ഈ വർഷം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അർപ്പിക്കാനായിട്ട് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നു. നമുക്കറിയാം നമ്മുടെ LCIF കോൺട്രിബ്യൂഷൻ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കൊടുത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമുക്കത് തിരിച്ച് നമുക്ക് ഗ്രാൻഡ് ആയിട്ട് ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങളൊക്കെ ഡിസ്ട്രിക്ട് ഗവർണർ ആയിരിക്കുന്ന സമയത്ത് ഒരു സെർട്ടൺ പീരീഡിൽ നമ്മൾ അടച്ചു തീർത്ത LCIF കോൺട്രിബ്യൂഷനിൽ നിന്ന് ഒരു ഡെസിഗ്നേറ്റഡ് ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് നമുക്ക് തിരിച്ചു വരികയും 1,20,000 കൂടുതൽ സംഖ്യ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 19 ഡയാലിസിസ് യൂണിറ്റുകൾ വാങ്ങിക്കുകയും അത് എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും 9 സെന്ററുകളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടായി. അപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം 25,000 ഡയാലിസുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് രോഗികൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതേപോലെയുള്ള ഗ്രാൻഡുകൾ ഇപ്പൊ നമുക്കറിയാം ഇങ്ങനെയുള്ള ഗ്രാൻഡുകൾ നമ്മുടെ ഈ ക്ലബുകളിലേക്ക് അതേപോലെ മൾട്ടിപ്പിളിലേക്കൊക്കെ ധാരാളമായിട്ട് നമ്മുടെ ലയൺസ് ഇന്റർനാഷണലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അധികം ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ഇന്ത്യൻസ് ആണ് LCIF. അപ്പോ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ മാത്രമായിട്ട് നമുക്ക് ഒരേയധികം ലയൺസ് ഹോസ്പിറ്റൽ 164 ലയൺസ് ഹോസ്പിറ്റലുകള് അതുപോലെ ഐ ഹോസ്പിറ്റല് നമുക്ക് ഉണ്ടാക്കി അത് റണ്ണിങ് ആയിട്ട് ഉണ്ട്. ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നു. അതേപോലെ തന്നെ 102 ലയൺസ് സ്കൂളുകള് വളരെ മികച്ച നിലവാരം പുലർത്തുന്ന സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ 51 ഡയാലിസിസ് യൂണിറ്റുകൾ ഭംഗിയായി പ്രവർത്തിക്കുന്നു. 30 ബ്ലഡ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ കുട്ടികൾക്ക് വളരെ എന്താ പറയാ ഹെൽത്ത് ക്ലബുകൾ ഹെൽത്ത് പാർക്കുകള് അത് ഒരു 78 ക്ലബുകള് ഇതെല്ലാം തന്നെ നമ്മുടെ മൾട്ടിപ്പിളിൽ നിന്ന് വന്നിട്ടുള്ള ഗ്രാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അങ്ങനെ LCIF കൊടുക്കുന്നതിന് നമ്മൾ ഒരിക്കലും ഒരു വിഷമം വിചാരിക്കേണ്ട കാര്യമല്ല. അത് കൊടുത്തതുകൊണ്ട് നമുക്ക് നല്ല നല്ല പ്രോജക്റ്റുകൾ ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള പെർമനന്റ് പ്രോജക്റ്റുകളും നമ്മളൊരു ക്ലബിലുണ്ടെങ്കിൽ എന്താണ് ക്ലബിനുള്ള മെച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് മെമ്പർഷിപ്പ് ഒഴുകി വരും. Thank you.
need more districts. Because we are not expecting the growth level of 1.5 million in membership globally. Not because we are not adding new members. We are adding new members, but almost at an equal level there is attrition. There is drop. So we had a meeting in Siliguri of PDN leadership, where the international leadership also participated. And as you all know, as the delegates are all senior members, 2027, our international is going to be led by our leader, who is already reckoned as an outstanding leader in the linguistic world, Mr. APC. And as we all know him very closely, he is a very close friend of our temple 318. So he is a man of vision, not only a man of vision, but also a man known for his executive skills. So because of that, we are all very hopeful, rather sure about achieving the target of 1.5 million, which we have been dreaming for over decades together. All of us, when we joined, I joined in Lionism, we were back in 1981. And at least a dozen members are here, senior members are here, who have joined even prior to that. Even when we join Lionism, we are hearing about the target of reaching the membership of 1.5 million. But we are yet to. And we are all hopeful, rather sure, that we, when our leader, AP Singh, becomes the international president in 2027, we will achieve it. So for that, with our Indian leadership, under the auspices of international leadership, held a meeting in the Izami Leadership Forum in Siliguri, where clear guidelines were given to all the Indian leaders, including the directors and past directors in particular. Wherever you go for convention, you spread the message of effective communication with the top leadership with the district, with every member, which will only reduce the attrition. How the communication can improve? The district shall restrict the membership to 2,000. So that, and also restrict the geography, so that the leader, our district leadership, can travel across, meet up with, and also will be able to name all every member by seeing itself, by name. This will definitely improve the communication, and that is the most important point of retention. This is the most important element of retention. So, our leaders should be selfless. We are all for the growth of Lionism. And in fact, this will also support our ambition in a different way. Our neighboring state of Tamil Nadu is the largest multiple in the world, having a membership of nearly 50,000. And they have a director of the international director, every year. So a director is on the board for 2 years. Upon his retirement, a new director will be joined. So
this continuity as far as the international representation is concerned from the multiple. And we have the potential to grow. Now we are almost 28,000 in numbers. And we can grow to a size of around 50,000 with 10 districts, etc. in no time. In no time. What is required is now not only enrollment is happening, it should happen, but the retention in membership. This is very, very essential. This is the point what I wish to deliberate today, because this August meeting is represented by the senior leaders of across Kerala state, that is the multiple district level 8. Regarding the LCF contribution, we have done many things, and this year India alone has received a LCF funding to the extent of more than 35 crores this year alone. And out of that, 10% has come to Kerala, around 3.5 crores. And all the districts have done well, especially the 1AC led by Dr. B. So we have embarked upon several projects, but what is lacking as far as Kerala is concerned, that person who had the opportunity to visit many multiples in India and abroad, what I see as a deficiency is the lack of permanent projects. പ്രശസ്തയായ അമേരിക്കൻ ടെന്നീസ് താരം മാർട്ടിന നവറ്റിലോവ 48-ാമത്തെ വയസ്സിൽ US ഓപ്പൺ കളിച്ച ഒരു സ്ത്രീയാണ്. 48-ാമത്തെ വയസ്സിൽ അവർ US ഓപ്പൺ, അവർ 5 തവണ US ഓപ്പൺ ജയിച്ചിട്ട് ലേഡിയാണ്. 48-ാമത്തെ വയസ്സിൽ ഇത്രയും സ്റ്റാമിന ആവശ്യമുള്ള ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ മാർട്ടിന നവറ്റിലോവ പോയപ്പോൾ അവരോട് അവരെ വട്ടം കൂടിയ സ്പോർട്സ് അനലിസ്റ്റുകളും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരും ചോദിച്ചു, How can you play at this age of 48, a game that needs that much of energy and stamina? Martina Navratilova thirichodu paranju, the ball does not know my age. 48 vayasil Martina Navratilova chidanekalam madhyaramayi 68 vayasulla MCC ee varsham perform cheythu. I have all appreciation. ഞാൻ സുഷമ ഞാൻ ചേച്ചി നിർത്തി ഞാൻ ചേച്ചി ചോദിച്ചു എത്ര ഏജ് പറയില്ലെന്നോ അവന് 60 പറയില്ലെന്ന് അച്ഛൻ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞേ വെച്ചു പറ്റി 68 അപ്പൊ സാറിന് ഭയങ്കര വിഷമാണ് പക്ഷേ സോ ഡിയർ ഫ്രണ്ട്സ് ഞാൻ അല്പം തന്നെ പറഞ്ഞതന്നെയാണ് നമ്മളെ മറ്റുള്ളത് സാറ് അടുത്ത സാറ് പറഞ്ഞു ഇറ്റ് ഈസ് ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ് ലേഡി ബിക്കം ദി MCC അല്ല മോർ ലേഡീസ് നോട്ട് ബിക്കമിങ് MCC ആണ് അത് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം നമ്മൾ ഞാനും ഒരു കൗൺസിൽ ചെയർമാൻ ഒരാളാണ് എനിക്ക് ശേഷം വന്ന രാജി വരുന്ന പോലെ ആൾക്കാരുടെയുണ്ട് അത് മുമ്പ് വന്ന ആൾക്കാർ ഒരുപാടുണ്ട് പക്ഷെ ഞാൻ അവരെല്ലാവരോടുള്ള തുല്യ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ നമ്മളെല്ലാം ഈ സംസ്ഥാനത്തിലെ ലാൻഡ് മെമ്പർമാരെ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തായിരുന്നു നമ്മൾ MCC ഒരു വർഷത്തെ പെർഫോമൻസ് അബ്സല്യൂട്ട്ലി നോ ഡൗട്ട് അതുകൊണ്ട് 14 years to elect a lady MCC. So that is what actually the performance of our MCC and heavily supported by the council secretary and council treasurer. Friends, ഇവിടെ membership കുറിച്ചും മറ്റ് സർവീസിനെ കുറിച്ചും എല്ലാം നന്ദകുമാർ സാറോട് തെറ്റായി പറയും. തീർച്ചയായിട്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് മിഷൻ 1.5 തന്നിരിക്കുന്ന മെമ്പർഷിപ്പിന്റെ നെറ്റ് ഗോൾ 2300 It is a clear written figure. ഇപ്പൊ നമുക്ക് 2000 ഉണ്ട്. കഴിഞ്ഞ വർഷം അവസാനത്തെ 2 മാസം മുതൽ നമുക്കുണ്ടായ ഡ്രോപ്പ് മോർ ദൻ 2000 ആണ്. അത് നമ്മളിപ്പോ 2000 മെമ്പർഷിപ്പ് ഗ്രോത്ത് ഉണ്ട്. ഈ മെയ് മാസം 10-ാം തീയതി 12-ാം തീയതി എന്ന് നമ്മള് സന്തോഷിച്ചിരിക്കുന്ന ഒരു അർത്ഥമില്ല എന്ന് പക്ഷേ സ്നേഹപൂർവ്വം ഞാൻ ഓർപ്പിക്കട്ടെ. എപ്പോഴും ജൂൺ മാസം പല കാര്യങ്ങളുകൊണ്ടും മെമ്പർഷിപ്പ് ഡ്രോപ്പ് നടക്കാറുണ്ട്. അതിനനുസരിച്ച് നമുക്ക് പുതിയ ക്ലബുകളും പുതിയ മെമ്പർമാരെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ
നമുക്ക് വിഷൻ 1.5 തന്ന് മെമ്പർഷിപ്പ് ഗോൾ അച്ചീവ് ചെയ്യാൻ പ്രയാസമായിരിക്കും. സാർ പറഞ്ഞതുപോലെ ഞാനും മനസ്സിലാക്കിയത് മെക്സിക്കോ ഇന്റർനാഷണൽ കൺവെൻഷനിൽ ഏരിയകൾക്ക് നൽകുന്ന ഇന്റർനാഷണൽ ഡയറക്ടേഴ്സിന്റെ എണ്ണം മാറാൻ പോകുന്നു. അമേരിക്ക വിൽ ലൂസ് 2 സീറ്റ്സ് ആൻഡ് ഇസ്രായേൽ വിൽ ഗെറ്റ് അഡീഷണൽ 2 സീറ്റ്സ്. And how will that, sir, how will that additional seats be allocated to the 11 multiples of India? Only on the basis of membership. There is no other consideration. If all of us put our effort together and if we can make Kerala multiple reaching 30,000 membership, our leaders, Nandokar sir and Muriyan sir, can definitely fight for additional representation for Kerala during the Indian Lions Leaders Meeting. അത് ആർക്കെങ്കിലും അങ്ങനെ ഒരു പദവി എത്താനല്ല ഞാൻ, അതിനുവേണ്ടിയിട്ടല്ല, നമ്മളുടെ മൾട്ടിപ്പിൾ അതാവാൻ സാധ്യതയുള്ള കപ്പാസിറ്റി ഉള്ള പോസിബിലിറ്റി ഉള്ള ഒരു ഡിസ്റ്റാണ്. അതിൽ ഏറ്റവും സന്തോഷം അത് നടക്കുന്ന എന്റെ വിശ്വാസം, അതിൽ ഏറ്റവും സന്തോഷം ലാൻറ്റോണി വേനോക്കാരനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ നേതൃത്വത്തിൽ ഒരു പുതിയ ഡിസ്ട്രിക്ട് കേരളത്തിൽ വരുന്നു. ഐ അപ്രീഷിയേറ്റ് മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു പുതിയ ഡിസ്ട്രിക്ട് ഉണ്ടാകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അതിനുവേണ്ടി എഫർട്ട് എടുത്ത് ഒരു പുതിയ ഡിസ്ട്രിക്റ്റിനെ റീഡിസ്ട്രിക്ട് വേണ്ടി എഫർട്ട് എടുത്ത രണ്ട് ടോപ്പ് ലെവൽ മലപ്പുറം റവന്യൂ ഡിസ്ട്രിക്ട് ലീഡേഴ്സാണ് അനിൽ ആശുദാസ് ബാബുദാരൻ. ഹാർട്ടി കൺഗ്രാജുലേഷൻസ് ടു ബോത്ത് ഓഫ് യു. Thank you.
പ്രത്യേകിച്ച് പി ജി ഇലക്ട്രിസിനോടാണ്, അവരാണ് സംയുക്തമായിട്ട് ഈ പോസ്റ്റിലേക്ക് എന്നെ എലിവേറ്റ് ചെയ്ത്. അതിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഒരുമിച്ച് ഈ അടുത്ത വർഷത്തെ കൗൺസിൽ ഏറ്റവും ഭംഗിയാക്കാൻ നിങ്ങൾ ഓരോരുത്തരും കൂടെ നിൽക്കണം. ഈ ലീഡർഷിപ്പിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ വളരെ സന്തോഷമുണ്ട്. ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണലിന്റെ ഒബ്ജക്റ്റീവ്സും കോഡ് ഓഫ് എത്തിക്സും മിഷനും എന്നും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം ഈ മൾട്ടിപ്പിൾ 318 ഉണ്ടാക്കിയ പേരും പെരുമയും പ്രശസ്തിയും ഖ്യാതിയും ഉയരങ്ങളിലേക്ക് ഉയർത്തുവാൻ എന്റെ പരമാവധി ശ്രമിക്കാമെന്നും നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നിങ്ങളുടെ ഹോപ്പിനൊത്ത് ഉയരാൻ എനിക്ക് കഴിയുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഡിജി ടീമിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചൊരിയുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. നെക്രോളജി മൃത്യുസ്മരണം എന്ന പരിഭാവനമായ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ജനനം മുതൽ മരണം വരെ അതിൻ്റെ ദൈർഘ്യം എത്ര അല്ലെങ്കിൽ ഏത് നിമിഷം വരെ എന്ന് നമുക്കാർക്കും തിട്ടപ്പെടുത്താനാവില്ല. അതൊരു സത്യം മാത്രമാണ്. കോടാനുകൂടി ജീവജാലങ്ങളിലും മനുഷ്യരാശിയിലും തുടിക്കുന്ന ജീവന്റെ സ്പന്ദനം അത് തികച്ചും ആകസ്മികമാകാം, അല്ലെങ്കിൽ ദീർഘനാളത്തെ ദീനാവസ്ഥയിലുമാകാം. ഒന്നും നമ്മൾ നിശ്ചയിക്കുന്നത് പോലല്ല. ജീവന്റെ തുടിപ്പ് നൽകി ഭൂമിയിൽ ജന്മം നൽകിയ സൃഷ്ടാവ് എന്ന ഈശ്വരന്റെ കണക്ക് കൂട്ടലുകളിലാവാം എന്നാണല്ലോ നമ്മുടെ എല്ലാം വിശ്വാസം. ഇന്നിവിടെ നമ്മൾ അനുസ്മരിക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം നമ്മോടത്ത് പ്രവർത്തിച്ച് നമ്മോടത്ത് സന്തോഷം പങ്കിട്ട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് നമ്മളിൽ നിന്നും വേർപിരിഞ്ഞകന്ന നമ്മുടെ പ്രിയപ്പെട്ട ലയൺസ് അംഗങ്ങളെയാണ്. നെക്രോളജി എന്ന ഈ ചടങ്ങിലൂടെ നമുക്ക് അവരെ ആദരിക്കാം.
അതിനിടയിലൂടെ നമ്മളാൽ കഴിയുന്ന സൽകൃത്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്ന ഈശ്വരന്റെ പരപ്രസാദം. അതിനായി നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ മാർഗദീപമാണ് ലെങ്സ് ഇന്റർനാഷണൽ എന്ന ബൃഹത്തായ സംഘടന നമുക്ക് വെളിച്ചം പകരുന്നത്. നാം ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തിയുമാണ് അവസാനം നമ്മോടത്ത് കൊണ്ടുപോകുവാൻ സാധിക്കുന്നത്. മറ്റൊന്നും നമുക്ക് കൊണ്ടുപോകാനാവില്ല എന്നത് പരമസത്യം തന്നെ. തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഉറ്റവരെയും ഉടയവരെയും, ബൃഹത്തായ സുഹൃത്ത് ബന്ധങ്ങളെ വേർതിരിഞ്ഞ് പറന്നകുന്ന നമ്മുടെ ലയൻസ് ക്ലബ് സഹപ്രവർത്തകർക്ക് അവരുടെ പ്രവൃത്തികളെയും സേവനങ്ങളെയും സ്മരിച്ചുകൊണ്ട് അവരുടെ സ്നേഹ സാന്നിധ്യത്തെ തലോടിക്കൊണ്ട് അവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം. അശാന്തി ദൈനംദിനം പെരുകി വരുന്ന ഈ ഭൂമുഖത്ത് നിന്ന് സ്വർഗം എന്ന് നമ്മൾ വിഭാവനം ചെയ്യുന്ന ശാന്തിയുടെയും സമാധാനത്തിന്റെയും തീരത്ത് അവർ സസന്തോഷം വിഹരിക്കട്ടെ. ഒരു നാൾ നമുക്കും ആ ശാന്തി തീരത്ത് അവരെ കണ്ടുമുട്ടാം. പൊട്ടിത്തെറുന്ന ഹൃദയാന്തരങ്ങളിൽ അയോപുരട്ടുന്ന മഹാപ്രഭു അനുസ്മരണീയുടേതായി ഈ ഗ്രന്ഥം. Thank you.
ആമേൻ.